മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ടി ശിവദാസ മേനോൻ വിടവാങ്ങുമ്പോൾ രാഷ്ട്രീയത്തിലെ അധ്യാപകനും അധ്യാപകരിലെ രാഷ്ട്രീയക്കാരനുമായി കേരളത്തിൽ നിറഞ്ഞുനിന്ന അതികായനെയാണ് നഷ്ടമാകുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 90 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം, സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1987 EK നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി ഗ്രാമവികസന മന്ത്രിയായും 96 ധനമന്ത്രിയായും പ്രവർത്തിച്ചു. 2 തവണയും മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രതിപക്ഷ ഡെപ്യൂട്ടി ചീഫ് വിപ്പ് എന്നീ നിലയിലും ഭരണ വൈദഗ്ധ്യം തെളിയിച്ചു. പിയേഴ്സ് ലെസ്ലി കമ്പനി മാനേജറായിരുന്ന വെള്ളൂലി ശങ്കരൻകുട്ടിപ്പണിക്കരുടെയും കല്യാണിക്കുട്ടി അമ്മയുടെയും 2 മക്കളിലൊരാളായി 1932 ശിവദാസ മേനോൻ ജനിച്ചത്. സമ്പന്ന കുടുംബത്തിൽ പിറന്ന അദ്ദേഹത്തെ പഠിപ്പിച്ച് വലിയ പദവിയിലെത്തിക്കാനായിരുന്നു പിതാവ് ശ്രമിച്ചത്. വള്ളുവനാട്ടിലാകെ അലയടിച്ച പുരോഗമന ചിന്തയിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും ആകൃഷ്ടനായ ശിവദാസ മേനോൻ ജന്മിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ കണ്ണിയായി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദവും കോഴിക്കോട് ട്രെയിനിങ് കോളേജിൽ നിന്ന് BEd നേടിയ ശേഷം മണ്ണാർക്കാട് KTM ഹൈസ്കൂളിൽ 1955 ഹെഡ്മാസ്റ്ററായി. 1977 ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അധ്യാപക ജോലിയിൽ നിന്ന് വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പിരിഞ്ഞു. അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പെരിന്തൽമണ്ണ താലൂക്ക് കൗൺസിൽ അംഗമായിരുന്ന അദ്ദേഹത്തെ മണ്ണാർക്കാട്ടും പരിസര പ്രദേശങ്ങളിലും പാർട്ടി കെട്ടിപ്പടുക്കാനും അധ്യാപക സംഘടനയെ ശക്തിപ്പെടുത്താനും പാർട്ടി നിയോഗിച്ചു. അധ്യാപക സംഘടനയായിരുന്ന PSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ്, KPTF വൈസ് പ്രസിഡന്റ്, KPTU ജനറൽ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പെരിന്തൽമണ്ണ താലൂക്ക് കൗൺസിൽ അംഗമായിരുന്ന ശിവദാസ മേനോൻ പാർട്ടി പിളർന്നതിനെ തുടർന്ന് CPMന്റെ ഭാഗമായി. CPM മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയായി. തുടർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി. 1980 ജില്ലാ സെക്രട്ടറിയുമായി. കലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും പ്രവർത്തിച്ചു. 1961 മണ്ണാർക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വന്തം അമ്മാവിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തെത്തി. വാശിയേറിയ മത്സരത്തിൽ ശിവദാസ മേനോൻ വിജയിച്ചു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ എ സുന്നാ സാഹിബിനെതിരെ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 1980 ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും വിജയിക്കാനായില്ല. 1987 മലമ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നായനാർ സർക്കാരിൽ വൈദ്യുതി ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി. 1991 വീണ്ടും മലമ്പുഴയിൽ ജനവിധി തേടിയപ്പോൾ ഭൂരിപക്ഷം വർദ്ധിച്ചു. 1996 മുതൽ 2001 വരെ ധനകാര്യ എക്സൈസ് മന്ത്രിയായി. വള്ളുവനാടൻ മാപ്പിള മലയാളവും സംസ്കൃതവും സംഗീതവും ഓക്സ്ഫോർഡ് ഇംഗ്ലീഷും കലർത്തിയുള്ള നർമ്മം തുളുമ്പുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് താമസം മാറ്റി. പാലക്കാട് തുറപ്പാളയത്ത് വീട് വാങ്ങി. ഈ വീടിനു നേരെ RSS ആക്രമണം നടത്തിയിട്ടുണ്ട്. മുത്തങ്ങ സമരത്തിൽ ആദിവാസികൾക്കെതിരെയുള്ള സർക്കാർ നടപടിക്കെതിരെ പാലക്കാട് SP ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിൽ ശിവദാസ മേനോനെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചു. തല തല്ലിപ്പൊളിച്ചു. കാൽമുട്ടുകൾക്കും ക്ഷതമേറ്റു. ശിവദാസ മേനോനെ പൊതിഞ്ഞു കിടന്നാണ് പ്രവർത്തകർ മർദ്ദനത്തിൽ നിന്ന് രക്ഷിച്ചത്. അടിയേറ്റ് വീണ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പോലീസ് തയ്യാറായില്ല. കടല വിൽപ്പനക്കാരൻ്റെ ഉന്തുവണ്ടിയിലാണ് പാർട്ടി പ്രവർത്തകർ അന്ന് ആശുപത്രിയിലെത്തിച്ചത്. തികഞ്ഞ രാഷ്ട്രീയ ഉൾക്കാഴ്ചയോടെ പാർട്ടി ഏൽപ്പിച്ച ചുമതലകളെല്ലാം ഫലപ്രദമായി നിർവഹിച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു ടി ശിവദാസ മേനോനെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. അധ്യാപക പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുറപ്പിച്ച സഖാവ് മികച്ച പാർട്ടി അധ്യാപകൻ കൂടിയായിരുന്നു. പാർട്ടിയിൽ പ്രത്യക്ഷപ്പെട്ട ഇടത് വലത് പ്രവണതകൾക്കെതിരെ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പോരാടി. പാർട്ടിക്കായി ജീവിതം സമർപ്പിച്ച ശിവദാസ മേനോൻ്റെ മരണത്തിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമാണ് നിലച്ചതെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. വള്ളുവനാടിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു അധ്യായമാണ് ശിവദാസ മേനോൻ്റെ വേർപാടോടെ അടയുന്നത്. വാക്കുകളിൽ എന്ന പോലെ ആദർശത്തിലും ഗാംഭീര്യം പുലർത്തിയ ടി ശിവദാസ മേനോൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. waytonikah.com, the exclusive Muslim matrimonial site.